السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ ഒരു ദിക്ർ കൊണ്ട് ഒരു സ്വഹാബിയും സ്വഹാബിയുടെ കുടുംബവും വലിയ രീതിയിൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പണക്കാരനായ ആ ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഹളറത്തിൽ വന്നു തൻ്റെ വിഷമം പറഞ്ഞു. ذهب أوف بن مالك الأشجعي رضي الله عنه إلى رسول الله صلى الله عليه وسلم. أوف بن مالك الأشجعي رضي الله عنه الله من رسول الله أدكال ونه وقال له ينيت برنيو يا رسول الله أو الله من رسول إن ابني سالم بن عوف ذهب معك راضيا في سبيل الله ينت مغنى يا سالم بن عوف ينت كود يدتين ونه ونه ولم يعود أفن تيرچ ونه الله ഞങ്ങളെല്ലാവരും യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തിരിച്ചു വന്നു. ലക്കത്ത് ആദൽ ജേഷു വലം യഅത് സാലിം, എൻ്റെ മകനായ സാലിം ഇബ്നു ഔഫ് ഒഴികെ മറ്റെല്ലാവരും തിരിച്ചു വന്നു. ഫമാഷനൗ, എന്താ ചെയ്യേണ്ടത്? അവന് യഹൂദികൾ പിടിച്ചു വച്ചിരിക്കുകയാണ്, ബന്ധസ്ഥനാക്കിയിരിക്കുകയാണ്. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. എൻ്റെ ഭാര്യ കരയുകയാണ്. അവർക്ക് ഊണില്ല, ഉറക്കില്ല, തിന്നുന്നില്ല, കുടിക്കുന്നില്ല. വല്ലാത്തൊരു വിഷമത്തിലാണ്. ഞങ്ങളാണെങ്കിലോ ഒന്നിനും വഴിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബവുമാണ്. അവനാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നോക്കുന്നതും. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ചെയ്യുന്നതുമെല്ലാം അവനാണ്. അങ്ങനെയുള്ള ഒരു നല്ലൊരു മോനാണ് സാലിം ഇബ്നു ഔഫ്. ഈ ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്ജഈ റളിയല്ലാഹു അൻഹയുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയ, വിഷമങ്ങൾ കേട്ട ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഔഫ്, ഓ ഔഫേ, أكثر وأكثر أنت وزوجك من قول لا حول ولا قوة إلا بالله العلي العظيم. نيم نند باريم لا حول ولا قوة إلا بالله العلي العظيم. إن إي ور ذكر أذكر بكنام نند يلا وشمنغلوم الله سبحانه وتعالى تيرتدرم نند جيوية تلوم نند كدوم بتلوم الله سبحانه وتعالى ولي عشرين نلقوم ولي سنتوشنغل نلقوم أن ولي سمادان التند ساندان التند واقوغل نلقي ഈ ഒരു ദിക്ർ ലാഹുല വല കുബത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്ർ ചൊല്ലുവാനും അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് നിർദ്ദേശിച്ചു കൊടുത്തു. ഈ ഹദീസ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ദീർഘമായൊരു ഹദീസാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ആ ഒരു സ്വഹാബിക്ക് അന്ന് രാത്രി സംഭവിച്ചത് എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു കുടുംബം ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്ജഈ റളിയല്ലാഹു അൻഹും കുടുംബവും വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ വിഷമത്തോടുകൂടി ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചെല്ലുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പാതിരാരാത്രിയായപ്പോൾ വാതിലിൽ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ മകനായ സാലിം ഇബ്നു ഔഫാണ് തൻ്റെ വീടിൻ്റെ പുറത്തിരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്കല്ല, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, നൂറോളം ഒട്ടകങ്ങളും 400 ആടുകളുമുണ്ട്. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എന്നെ പിടിച്ചു വെച്ച യഹൂദികളെ, ശത്രുക്കളെ, അവരെ ഞാൻ പരാജയപ്പെടുത്തി, അവരോട് ഞാൻ യുദ്ധം ചെയ്തു. അവർക്ക് എൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ, അങ്ങനെ അവർക്കൊന്നിനും കഴിയാതെ വന്നപ്പോൾ അവർ ഓടിയതാണ്. അങ്ങനെ അവർ ഓടുന്നതിനിടയിൽ അവർ ഇട്ടേച്ചു പോയിട്ടുള്ള അവരുടെ ഒനീമത്തുകളാണ് ഞാൻ ഈ എടുത്തുകൊണ്ട് വന്നിരുന്നത് എന്ന് വാപ്പയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ മകൻ സാലിം ഇബ്നു ഔഫ് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. വളരെ സുരക്ഷിതനായിട്ട് തന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളുടെ മകൻ വന്നിരിക്കുന്നു. എന്നാൽ അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ 100 ഒട്ടകങ്ങളും 400 ആടുകളുമുണ്ട്. അത് ഇനി എന്ത് ചെയ്യണം നബിയെ? അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് ഹലാലാകുമോ എന്ന് സംശയം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, യാ ഔഫ്, അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. കാരണം അത് അവർ യുദ്ധം ചെയ്ത് ശത്രുക്കൾ പരാജയപ്പെടുമ്പോൾ അവരവിടെ നിന്ന് ഇട്ടേച്ചു പോകുന്ന വസ്തുക്കൾ അവരൊഴിവാക്കി അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുമ്പോൾ ഉണ്ടാവുന്ന വസ്തുക്കൾ അനീമത്ത്, അത് ഒനീമത്തുകളാണ്. അത് നിനക്കും നിന്റെ കുടുംബത്തിനുമുള്ളതാണ്. ആ ഒനീമത്ത് സ്വത്ത് നിനക്കും നിന്റെ കുടുംബത്തിനും ഹലാലാണ്.
അതുകൊണ്ട് നീ ആ ഒരു സ്വത്തുക്കൾ, ആ ഒരു 100 ഒട്ടകവും അതുപോലെ തന്നെ 100 ഒട്ടകങ്ങളും 400 ആടുകളും നീ നിനക്ക് ഹലാലായതാണ്. അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും അത് ഉപയോഗിച്ചോ എന്ന് ഹബീബായ മുത്ര സുല്ലാഹി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്, നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈ കുടുംബത്തെ ഒറ്റ രാത്രി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പണക്കാരനാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ഒരു ദിക്ര നീ അധികരിപ്പിച്ച് അക്ഫിർ അക്ഫിർ അൻത വസൗജുക, നീയും നിന്റെ ഭാര്യയും ഇത് അധികരിപ്പിക്കണം എന്ന്. നിന്റെ ജീവിതത്തിലേക്ക് പല ഐശ്വര്യങ്ങളും കടന്നു വരും, പല അനുഗ്രഹങ്ങളും കടന്നു വരും, സന്തോഷങ്ങൾ കടന്നു വരും. ഈ ദിക്ര ധാരാളം ചൊല്ലിയതാ കൊണ്ടാണ് ഈ ഒരു പാവപ്പെട്ട കുടുംബം ഇത്രയും വലിയൊരു പണക്കാരനായത് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല, മഹാന്മാർ അവരുടെ ഹദീസുകളിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തുകൊണ്ട് പറയുകയാണ്, എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അവന് നൽകും എന്ന്. ഔഫിന്റെ കുടുംബം, ഔഫ് ബിനു മാലിക്കുൽ അഷ്ജാഇ എന്ന ഈ കുടുംബം, പാവപ്പെട്ട കുടുംബം, തന്റെ മകനെ കാണാതെ വന്നപ്പോൾ എല്ലാ കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കാണ് ഏൽപ്പിച്ചത്. അള്ളാഹു ഉണ്ട് എന്നുള്ള ഉത്തമ ബോധത്തോടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു ദിക്ര് ധാരാളം ചൊല്ലി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റിന്റെ മഹത്വം ധാരാളമുണ്ട്. വലിയ മഹത്വമുള്ള, വലിയ കടുപ്പമേറിയ ഒരു ദിക്റാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു കാര്യമാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന, പഠിച്ചവനെ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ നൽകണം, പ്രത്യേകിച്ചും ആഖിറത്തിലും നന്മ നൽകണം, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം നന്മയോടുകൂടി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ദുനിയാവ് തീരെ വേണ്ട എന്നല്ല, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അത്യാവശ്യം സമ്പത്ത് വേണം, അത്യാവശ്യം മുതൽ വേണം, സാമ്പത്തികമായ ഒരു മുൻ വിജയം നമുക്ക് വേണം. ഈ ഒരു ആയത്ത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറ എന്നുള്ള ഈ ഒരു ആയത്ത് ഖുർആനിലുള്ള ഒരു ആയത്താണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്ന ഒരു ആയത്താണ്. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നല്ല ഇജ്ജത്തോടു കൂടി ജീവിക്കണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ രോഗങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, അതുപോലെ തന്നെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കണം. അതിനുള്ള ദിക്റാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ഇബ്നു അബി ദുന്യ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ബിസനതിഹി ഇലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും നല്ല സനദിലൂടെയാണ് ആ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ ഹദീസിലുള്ളത്? തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്ര 100 പ്രാവശ്യം പറഞ്ഞാൽ, ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ഒരു ദിക്ര 100 പ്രാവശ്യം പറഞ്ഞാൽ, ലം യുസ്ബുഹു ഫഖ്റുൻ അബദാ, ഒരിക്കലും അവന് ഫഖ്റ് ഉണ്ടാകൂല, അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് അവന് യാതൊരു ബുദ്ധിമുട്ടും അവൻ ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ദിക്ര്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ഒരു ദിക്ര് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഹയ്യാല സ്വലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു വരൂ. ഹയ്യാലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് അഞ്ച് വക്തിലും പള്ളിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഒരു ശബ്ദത്തിന് നമ്മളെല്ലാവരും മറുപടി കൊടുക്കുന്നില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ ഒരു ദിക്ര് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ദിക്ര് മാത്രമല്ല, നമ്മൾ ഏതൊരു ദിക്റുകൾ കേട്ടാലും ചിലതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട ദിക്റായിരിക്കും. എന്നാൽ ഈ ഒരു ദിക്ര് നമ്മൾ ബാങ്കിൻ്റെ ഇടയിലും നമ്മൾ ചൊല്ലാറുണ്ട്. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ഹയ്യാൽ സ്വലാഹ്, ഹയ്യാൽ അൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന, പതിവായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ര് നമ്മൾക്ക് കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ ഒരു ദിക്ര് ഒരാൾ ഒരു ദിവസം 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ ദിവസവും ഡെയിലി അവൻ 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, അവൻ്റെ ജീവിതത്തിൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും അവനുണ്ടാവുകയില്ല.
ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട നമുക്ക് ദുനിയാവും ആഖിറും ഒരുപോലെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരുപാട് ആത്മീയ ദിക്റുകൾ നമ്മുടെ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരൊറ്റ ദിക്റു മതി നമുക്ക് സാമ്പത്തിക മേഖല മെച്ചപ്പെടാൻ, നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ, പണം ഒരുപാട് വന്നു ചേരാൻ, നമ്മുടെ സാമ്പത്തികമായിട്ട് എല്ലാവിധ കാര്യങ്ങളും, സാമ്പത്തികമായിട്ട് നമുക്ക് എന്തൊക്കെ ഇടപാടുകളുണ്ടോ അതിലെല്ലാം നമുക്ക് വൻ വിജയം ലഭിക്കാൻ ഈ ഒരു ദിക്റു മതി. ദിവസവും ഒരു 100 പ്രാവശ്യം ഈ ഒരു ലാ ഹൗല വലാ ഖുവ്വത്ത എന്ന ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ദുനിയാവിൽ നമുക്ക് ഇത്രയൊക്കെ നേട്ടങ്ങൾ കിട്ടും, അതുപോലെ തന്നെ നാളെ പരലോകത്തും ഇതിനുള്ള നേട്ടങ്ങൾ ഒരുപാടാണ്. അതിനുള്ള ഒരുപാട് ഹദീസുകൾ ഇതിൻ്റെ മഹത്വങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്ര മഹത്വങ്ങൾ ഈ ഒരു ദിക്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, വമൻ അബ്തഅൻഹു റിസ്ഖുഹു, ആർക്കെങ്കിലും ഒരാൾക്ക് റിസ്ഖിന് വലിയ ബുദ്ധിമുട്ട് വന്നാൽ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം എന്നുള്ള മാത്രമാണ്. റിസ്ഖ് എന്ന് പറയുന്നതിൽ ഭക്ഷണം മാത്രമല്ല ഉൾക്കൊള്ളുന്നത്. ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തൊക്കെ വേണം, നല്ല അന്തസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അവന് വേണം, നല്ല വസ്ത്രം വേണം, അതുപോലെ തന്നെ നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം, എല്ലാം അവന് വേണം. ഇതിനെല്ലാം കൂടിയിട്ട് അറബിയിൽ പറയുന്ന ഒരു വാക്കാണ് റിസ്ഖ് എന്ന്. റിസ്ഖ് എന്നാണ് ഇതിനെല്ലാം അറബിയിൽ പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമാണ് എന്ന്. എന്നാൽ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആ ഒരു റിസ്ഖിന് വേണ്ടിയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. റിസ്ഖിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചിലർക്കൊക്കെ ഉണ്ടാവില്ല, റിസ്ഖിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരൊക്കെ ആ ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അധികരിപ്പിക്കട്ടെ എന്ന്. എത്ര മഹത്വങ്ങളാണ് ഇതിൻ്റെ മഹത്വങ്ങൾ പറയുന്ന എത്ര ഹദീസുകളാണ്. വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, മിൻ കൻസിൽ ജന്ന മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്റ്. അത്രയും അത്ഭുതമുള്ള ഒരു ദിക്റാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ആരെങ്കിലും ഒരാൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിൻ്റെ 70 വാതിലുകൾ, ബുദ്ധിമുട്ടിൻ്റെ 70 വാതിലുകൾ അവൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കൊടുക്കും അള്ളാഹു സുബ്ഹാനഹു വതാല, അവൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കൊടുക്കും എന്ന്. അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 70 ബുദ്ധിമുട്ടുകളുടെ വാതിലുകൾ അവൻ്റെ മുമ്പിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നീക്കിക്കൊടുക്കും എന്ന്. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ രക്ഷപ്പെടുത്തും. ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഏറ്റവും താഴേ തട്ടി നിൽക്കുന്ന ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യം എന്ന ഒരു ബുദ്ധിമുട്ട്. ഈ ദാരിദ്ര്യമല്ലാത്ത ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നീക്കിക്കൊടുക്കും. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ഈ ഒരു ദിക്ർ അധികരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയതായിട്ടുള്ള അടിത്തട്ടിൽ കിടക്കുന്ന ദാരിദ്ര്യം മുതൽ മുകൾ തട്ടിലിരിക്കുന്ന വലിയ വലിയ മാറാരോഗം മുതൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിൻ്റെ എല്ലാ വാതിലുകൾ അവൻ്റെ മുമ്പിൽ നിന്ന് നീക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. അവൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല. അവൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ ടെൻഷനുകളും ഉണ്ടാവുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ കാന ദവാഉ, അത് വലിയൊരു മരുന്നാണ്. മൻ തിസ്അത്തു വതിസ്ഈൻ, അത് ഏറ്റവും വലിയ മരുന്നാണ്. ആ മരുന്നിൽ നിന്ന് ഏറ്റവും ചെറിയ മരുന്നാണ്, ടെൻഷനിലുള്ള മരുന്ന് കൂടിയാണത്. ഏറ്റവും വലിയ വിഷമമാണ്, പ്രയാസമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ടെൻഷനുള്ള ഒരുപാട് പേരുണ്ട്. എന്താണ് ടെൻഷൻ, എന്തിനാണ് ടെൻഷൻ എന്ന് ആ ടെൻഷൻ അടിക്കുന്ന ആൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിലില്ല, ഒരു അസുഖങ്ങളോ ഒന്നുമില്ല, എല്ലാം കൊണ്ടും നല്ല സുഖത്തിൽ ജീവിക്കുന്ന ആളുകൾ പോലും വെറുതെ ടെൻഷൻ അടിക്കുന്നു. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഇത് പതിവാക്കുക. ദിവസവും 100 പ്രാവശ്യം നിങ്ങൾ ഇത് ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്ഭുതം. അത് മഹത്തായ ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ദിക്റിനെ നിങ്ങൾ ജീവിതത്തിൽ ആദത്താക്കി ഓതിയതിന് ശേഷം അതുപോലെ തന്നെ നിങ്ങൾ ദിവസവും കഴിയുന്നത്ര ചൊല്ലുക. 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ അധികരിപ്പിച്ച് ചൊല്ലുക. കഴിയുകയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കയ്യിന് നമ്മൾ കണക്കാക്കി ചൊല്ലാൻ കഴിയുകയില്ല, സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാം. അപ്പോൾ ഇത് എന്തിനെല്ലാമുള്ള മരുന്നാണ്? ലോകത്ത് ഈ ദുന്യാവിനും ആഹ്റത്തിലും എല്ലാ വിജയങ്ങളും കിട്ടുന്ന ഒരു മരുന്നാണ്. ടെൻഷൻ ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരുപാട് മരുന്ന്, ഒരുപാട്
കാര്യത്തിനുള്ള മരുന്നാണ്. ഇത്രയും ആണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിനുള്ള തക്കതായ പ്രതിഫലം അല്ലാഹു കാണിച്ചു തരും. പ്രത്യേകം എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണം.